ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. ഒറ്റമുറിക്കൊട്ടാരം എന്നുള്ള എൻ്റെ കഥ സമകാലീന ജീവിതങ്ങളുടെ ഒരു പരിച്ഛേദമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ രണ്ട് സുഹൃത്തുക്കളെ അവതരിപ്പിക്കുന്നു. ഒരാൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കഴിയുന്ന ബിജു എന്ന വ്യക്തി, മറ്റൊരാൾ ജീവിതത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ ജീവിക്കുന്ന മോഹനൻ എന്ന വ്യക്തി. ബിജുവും ഭാര്യയും മോഹനനും ഭാര്യയും, ഈ രണ്ടുപേർക്കിടയിലുള്ള ജീവിതത്തെയാണ് ഞാൻ ആ കഥയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. മോഹനൻ വളരെ വളരെ പാവപ്പെട്ട നിലയിൽ നിന്ന് ജീവിച്ച് ഇപ്പോഴും തൊഴിലാളിയായി കഴിയുകയാണ്. അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒറ്റ മുറി മാത്രമേ ഉള്ളൂ. ആ മുറിയിലാണ് അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നത്. നേരമറിച്ച് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബിജു ഏറ്റവും ഉന്നതമായ നിലയിൽ ജീവിക്കുകയാണ്. ബിജുവും അയാളുടെ ഭാര്യയും മോഹൻ്റെ ആ ചെറിയ വീട്ടിലേക്ക് വരികയാണ് സുഹൃത്ത് സന്ദർശനത്തിന് വേണ്ടി. അവിടെ വന്നപ്പോൾ ആ മുറി കാണിച്ചിട്ട് മോഹൻ തൻ്റെ കൂട്ടുകാരനോട് തമാശയായി പറയുന്നുണ്ട്. കാരണം മുറിയുടെ ഓരോ മൂലയും ചൂണ്ടിക്കാടിയിലാണ് പറയുന്നത്, ഇത് ഞങ്ങളുടെ ബെഡ്റൂം, ഇത് ഞങ്ങളുടെ കിച്ചൺ, ഇത് ഡ്രോയിങ് റൂം, ഇത് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് സ്വയം സന്തോഷിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയിലൂടെ ജീവിതത്തിലെ എല്ലാ പരിമിതികൾക്കുള്ളിലും സന്തോഷം കാണാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭാര്യ, ബൈജുവിൻ്റെ ഭാര്യ ബൈജുവിനോട് പ്രധാനമായി പറയുന്ന ഒരു പരാതി, ആ വീട്ടിൽ യാതൊരു സൗകര്യമില്ലാതെ തന്നെയാണ്. അപ്പോൾ ബൈജു അതിന് കൊടുക്കുന്ന മറുപടി അത് തികച്ചും ദാർശനികമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആര് പറഞ്ഞ് ആ വീട്ടിൽ സൗകര്യമില്ല എന്ന്? ആ വീട്ടിൽ ബെഡ്റൂമുണ്ട്, സിറ്റ് ഔട്ടുണ്ട്, ഡ്രോയിങ് റൂമുണ്ട്, അങ്ങനെ ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഴി അത് ആശങ്കയോടുകൂടി സംശയത്തോടുകൂടി ബിജുവിൻ്റെ ഭാര്യ അയാളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്ന മറുപടി, അത് നിനക്ക് കാണാൻ കഴിയാത്തത് അത് കാണുവാനുള്ള കണ്ണ് ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ കാണാനുള്ള കഴിവ് ഉണ്ടാകണം എന്നാണ് ധ്വന്യാത്മകമായിട്ട് ബൈജു എൻ്റെ ഭാര്യയോട് പറയുന്നത്. ഇവിടെ ഈ രണ്ട് അവസ്ഥകളെയാണ് ഞാൻ പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഈ കഥ എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ U.K.Kumaran 1950 May 11 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം, പത്രപ്രവർത്തനത്തിലും പബ്ലിക് റിലേഷൻസിലും ഡിപ്ലോമ. വീക്ഷണം വാരികയിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന U.K.Kumaran കേരള കൗമുദി പത്രാധിപ സമിതി അംഗവും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുകാട് അവാർഡ്, വയലാർ അവാർഡ്, വൈക്കം ചന്ദ്രശേഖർ നായർ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ U.K.Kumaran ഒറ്റമുറിക്കൊട്ടാരം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. U.K.Kumaran ഒറ്റമുറിക്കൊട്ടാരം. പുതുതായി കിട്ടിയ പാർപ്പിടത്തിലെ സൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മോഹനൻ പറഞ്ഞു, നോക്കൂ ഇവിടെ എത്രമാത്രം സുരക്ഷിതമാണെന്ന്. ചുറ്റും മതിൽ, പുറത്തുനിന്ന് അപരിചിതനായ ഒരാൾക്ക് അത്ര പെട്ടെന്ന് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇക്കാലത്ത് നമ്മൾ ഏറ്റവുമധികം പേടിക്കേണ്ടത് അത്തരക്കാരെയാണല്ലോ. ആരൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? എല്ലാവരും
നേരെ വീട്ടിന്റെ മുൻപിലെത്തി കോളിംഗ് ബെൽ അമർത്തും. ഇഷ്ടമില്ലാത്തവരെ തടയാൻ പലർക്കും ഗേറ്റിൽ പാറാവുകാരെ നിർത്താനും നിർവാഹമില്ല. നഗരങ്ങളിൽ ഫ്ളാറ്റുകളിലേക്ക് ആളുകൾ കൂടുതൽ കുടിയേറാൻ കാരണം അപരിചിതന്മാരെക്കുറിച്ചുള്ള ഈ പേടിയാണ്. ഇവിടെ പാറാവുകാരില്ലെങ്കിലും ഒരൊറ്റ അപരിചിതനും ഇങ്ങോട്ട് വരില്ല എന്നുറപ്പുണ്ട്. ചുറ്റും ഉയർന്ന മതിൽ കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഏറെ സുരക്ഷിതരുമാണ്. പിന്നെ സൗകര്യങ്ങൾ വേണ്ടതിലധികം ഇവിടെയുണ്ടെന്ന് കണ്ടാൽ അറിയാമല്ലോ. ഇതാണ് ഞങ്ങളുടെ ഡ്രോയിംഗ് റൂം. അതിഥികൾ വന്നാൽ സ്വീകരിച്ചിരുത്തുന്നതിന് ഇതുപോരെ. അതിനോട് തൊട്ടടുത്ത് ഡൈനിങ് ഹാൾ. അതിന്റെ എതിർവശത്താണ് കിടപ്പുമുറി. ബാത്ത് അറ്റാച്ച്ഡ്. അടുക്കളയ്ക്ക് വേണ്ടതിലധികം വലിപ്പമുണ്ട്. എത്ര പേരെ വേണമെങ്കിലും ഊട്ടാൻ കഴിയുന്നതാണ് ഈ അടുക്കള എന്ന് കണ്ടിട്ട് തോന്നുന്നില്ലേ? ശരിക്കു പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കൊട്ടാരമാണ്. പെട്ടെന്നാണ് വീടിന്റെ ഏതോ ഭാഗത്തു നിന്നും ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അതൊരു കോളിംഗ് ബെല്ലായിരുന്നു. അയാൾ പറഞ്ഞു, ലോഡ് വന്നുവെന്ന് തോന്നുന്നു. അന്തരീക്ഷത്തിൽ ഇരുമ്പിന്റെ ഗന്ധം, ഇരുമ്പിന്റെ കാർക്കശ്യമുള്ള ഒച്ച എവിടെ നിന്നെല്ലാമോ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നേർത്ത പൊടിപടലങ്ങൾക്ക് പകരം വായുവിൽ ഇരുമ്പിന്റെ ശൽക്കങ്ങൾ പാറി നടക്കുകയാണ്. ബിജു കണ്ടു. ഞാനിതാ എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞ് ഏറെ സന്തോഷത്തോടെ മോഹനൻ പടിയിറങ്ങിപ്പോയി. അപ്പുറത്ത് ഗായത്രി എന്തെല്ലാമോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിഥികളായി എത്തിയവർക്ക് വേണ്ടിയുള്ള ഉച്ചഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. പ്രഷർ കുക്കറിൽ നിന്നും നീരാവി ശക്തിയോടെ പുറന്തള്ളുന്ന ശബ്ദം, പിന്നെ വേവിന്റെ ഗന്ധവും. മിക്സിക്കകത്ത് എന്തെല്ലാമോ കലമ്പൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ബദ്ധപ്പാടുകളൊന്നും പുറത്ത് കാട്ടുന്നില്ലെങ്കിലും അവൾ വലിയ തിരക്കിലാണെന്ന് തോന്നില്ല. ഒരു മുന്നറിയിപ്പും നൽകാതെയുള്ള ഈ വരവ് വേണ്ടിയിരുന്നില്ലെന്ന് അവർക്ക് തോന്നി. ഇവിടേക്ക് വരാൻ വേണ്ടി കുറേ നാളായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഒഴിവു സമയം ഒത്തുകിട്ടിയപ്പോൾ കാറുമെടുത്തുള്ള ഒറ്റ വരവായിരുന്നു. അന്തരീക്ഷത്തിൽ നിന്നും എന്തൊക്കെയോ അടർന്നു വീഴും പോലെ ഇടയ്ക്കിടെയുണ്ടാകുന്ന ശബ്ദം അവിടമാകെ പ്രകമ്പനം കൊണ്ടു. ഇരുമ്പ് പാളികൾ കൂട്ടി ഉരസുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദമുണ്ടാവുക. കാതടപ്പിക്കുന്ന ഒച്ച ഏറെ നേരം തുടർന്നുകൊണ്ടിരിക്കും. ഒന്നു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായി മറ്റൊന്ന്. അത് കേൾക്കുമ്പോഴുള്ള അസഹനീയത ശ്വേതയുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഇവിടെ വന്നു പെട്ടല്ലോ എന്നുള്ള ഈർഷ്യ. എന്നാലും അത് പ്രകടിപ്പിക്കുവാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മോഹനനും ഗായത്രിയും ചേർന്നാണല്ലോ ഒരു നാൾ കാലത്ത് ശ്വേതയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോന്നത്. ശബ്ദത്തിന്റെ പെരുക്കം തീർന്ന ഏതോ ഒരു സമയത്ത് പുറത്തേക്കു നോക്കി എന്തോ ഓർത്തിട്ടെന്നോണം ശ്വേത ചോദിച്ചു, നാളെയല്ലേ മക്കളുടെ വെക്കേഷൻ തുടങ്ങുന്നത്? നമുക്ക് പോകേണ്ടേ ബിജു? ബിജു ഒന്നും പറയാതെ മോഹനന്റെ കൊട്ടാരത്തെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്ഭുതവും അപ്പോൾ നിർവചിക്കാൻ കഴിയാത്ത എന്തോ ചില വേദനകളും അയാളിൽ കയറ്റിയിറക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്റെ സുഹൃത്ത് മോഹനൻ. പിന്നെ ശ്വേതയ്ക്കൊരു മറുപടി കൊടുക്കാനെന്നോണം നിരുന്മേഷത്തോടെ പറഞ്ഞു, തീർച്ചയായും നാളെ നമുക്ക് പോകണം. പുറത്തേക്കുള്ള ഒരു ദൃശ്യം കിട്ടാൻ ശ്വേത വിഫല ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അവിടെ ഇരുന്നാൽ ഒരിക്കലും പുറത്തുള്ള ആകാശം കാണാൻ കഴിയുകയില്ല. നോട്ടം നേരെ ചെന്നെത്തുക ഉയർന്ന മതിലിന്റെ ചുവപ്പു രാശിയിലാണ്. മതിലിനും ഏറെ ഉയരത്തിലായിരുന്നു ആകാശക്കാഴ്ച. മിക്സിയുടെ കലമ്പൽ അപ്പോൾ നിലച്ചിരുന്നു. ശ്വേത അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് സാരിയുടെ കോന്തലയിൽ കൈകൾ തുടച്ചുകൊണ്ട് ഗായത്രി പുറത്തേക്ക് വന്നത്. അവളുടെ മുഖത്തപ്പോൾ അടുക്കളയുടെ വേവുകാറ്റേറ്റ് വിയർപ്പ് തുള്ളികൾ പടർന്നിരുന്നു. അത് കാണുമ്പോൾ ശ്വേത ചോദിക്കുമെന്നാണ് വിചാരിച്ചത്, കിച്ചണിൽ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചാൽ ഇത്ര ചൂട് തോന്നില്ല, ഒന്ന് വെച്ചുകൂടായിരുന്നോ? എന്നാൽ അവളൊന്നും മിണ്ടിയില്ല. പകരം ഗായത്രിയെ സഹതാപപൂർവം നോക്കിക്കൊണ്ടിരുന്നു. ഇരുമ്പ് പാളികൾ കൂട്ടിമുട്ടുമ്പോഴുള്ള ശബ്ദം അപ്പോൾ അവിടെ ഇരമ്പിയിരുന്നില്ല.
പകരം കാറ്റിന്റെ ഇലയനക്കം പോലുമില്ലാത്ത ശാന്തത. ഗായത്രി പറഞ്ഞു, എപ്പോഴാണ് കമ്പനിയിൽ ലോഡ് വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിയുമ്പോൾ മോഹനേട്ടൻ അവിടെ ഉണ്ടാവണം. അവിടെ എത്താൻ വേണ്ടിയാണ് കോളിംഗ് ബെൽ വെച്ചത്. ചിലപ്പോൾ ഇരുമ്പുറോളായിരിക്കും വരിക, മറ്റു ചിലപ്പോൾ പ്ലേറ്റുകൾ. ഇരുമ്പുറോൾ വന്നാൽ കട്ട് ചെയ്ത് പ്ലേറ്റാക്കണം. പ്ലേറ്റാകുമ്പോൾ ക്രെയിൻ കൊണ്ട് അട്ടിവെച്ചാൽ മതിയാകും. അട്ടിവെക്കുമ്പോഴുള്ള ഒച്ചയാ നമ്മൾ കേൾക്കുന്നത്. ഈ മതിലിന് പുറത്ത് ഒരു കൂറ്റൻ കമ്പനിയുണ്ടെന്ന് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. ഇരുമ്പ് പാളികളും റോളുകളും നിറഞ്ഞ ഒരു മഹാവനത്തിൽ ജീവിതം ആർക്കെല്ലാമോ തീരെഴുതിക്കൊടുത്ത ഒരാൾ. അയാളെ താൻ മോഹനൻ എന്നാണ് വിളിക്കുന്നതെന്ന് ബിജു സ്വയം പറഞ്ഞു. കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുമ്പുകാടിനകത്തായിരിക്കും എത്തിപ്പെടുക എന്ന് മോഹനൻ വിചാരിച്ചു കാണുമോ? ഊണൊക്കെ ശരിയായിരിക്കുകയാണ്, മോഹനേട്ടൻ വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. സാരിയുടെ കോന്തല കൊണ്ട് മുഖവും പിൻകഴുത്തും അമർത്തി തുടച്ച് അടുക്കളയിലേക്ക് മടങ്ങുമ്പോൾ ഗായത്രി പറഞ്ഞു, ശ്വേത ഒരു അത്ഭുതജീവി എന്ന മട്ടിലാണ് ഗായത്രിയെ നോക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്നും ഗായത്രിയുടെ കൈപ്പിടിച്ചിറങ്ങുമ്പോൾ ഈ തരത്തിലുള്ള ഒരു നോട്ടമായിരുന്നില്ല ശ്വേതയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. ഈ വിരൽത്തുമ്പിലൂടെ താനിത സ്നേഹത്തിന്റെ മറുകരയിൽ എത്തിപ്പെടുന്നു എന്ന നിർവൃതി. തൊട്ടപ്പുറത്ത് വലിയൊരു കവചമായി മോഹനൻ നിൽക്കുന്നു. ഒട്ടും ഭീതിയില്ലാതെയാണ് അവൾ അപ്പോൾ നടന്നിരുന്നത്. പിന്നീടൊരിക്കൽ ശ്വേത പറഞ്ഞു, അവരപ്പോൾ കൂടെയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നീ അവരോട് കടപ്പെട്ടിരിക്കുന്നുവല്ലോ? ബിജു ചോദിച്ചു. എന്നുവെച്ചാൽ? നീ താമസിക്കുന്ന അതിമനോഹരമായ വീട്, അതിലെ സജ്ജീകരണങ്ങൾ, എയർ കണ്ടീഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തണുപ്പ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഐക്കൺ കാർ, പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് മാസാമാസം അയക്കാൻ കഴിയുന്ന കനത്ത തുക, ഇതൊക്കെ അവരുടെ സൗഭാഗ്യമല്ലേ? അങ്ങനെയൊന്നും പറയാൻ വയ്യ. എങ്കിലും അവരുണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ അത്രയൊന്നും കുഴഞ്ഞു മറിഞ്ഞില്ല. എന്നാൽ സത്യമാണ്, ശ്വേത സമ്മതിച്ചു. മോഹനനോടും ഗായത്രിയോടുമുള്ള കടപ്പാട് പലപ്പോഴും അവൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ ഏറെ നാൾ ഒരിടത്ത് സ്ഥിരതാമസമില്ലാതെ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് മോഹനന്റെ ഒരു കാർഡ് കിട്ടുന്നത്. അതിൽ ചുരുക്കം ചില വരികൾ. ഞങ്ങൾ നിങ്ങളുടെ നഗരത്തിനടുത്ത് സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വരാതിരിക്കരുത്. എന്നാൽ ആ കത്ത് കിട്ടിയപ്പോൾ ശ്വേത വലിയ പ്രതിപത്തിയൊന്നും കാണിച്ചില്ല. അത്രയൊന്നും അടുപ്പമില്ലാത്ത ഒരാളുടെ തികച്ചും സാധാരണമായ ഒരു കത്തെന്നോണം രണ്ടാമതൊന്ന് നോക്കാൻ മെനക്കെടാതെ എവിടെ നിന്നാണ് അത് വന്നതെന്നറിയാൻ കത്ത് മറിച്ചു നോക്കുക പോലും ചെയ്യാതെ മേശപ്പുറത്തേക്ക് അതവൾ അലക്ഷ്യമായി വെക്കുകയായിരുന്നു. ശ്വേതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ബിജു കുഴങ്ങി. അന്നേരം അവളുടെ ശ്രദ്ധ മുഴുവൻ അന്നത്തെ പത്രത്തിൽ വന്ന ഒരു പരസ്യത്തിലായിരുന്നു. ഏറ്റവും പുതിയ വീട്ടുപകരണങ്ങളുടെ ഒരു മേള ജൂപ്പിറ്റർ ഹാളിൽ നടക്കാൻ പോകുന്നു. പലതരം വീട്ടുപകരണങ്ങളുടെ ചിത്രവും പരസ്യത്തിലുണ്ടായിരുന്നു. അവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നവൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യവും ബിജു സൂക്ഷിച്ചു വച്ചിരുന്നു. എല്ലാ വീട്ടുപകരണങ്ങളും ഇവിടെ ഇല്ലേ? ഇവിടെ പുതുതായി ഒന്നിന്റെ ആവശ്യമെന്ത്? വാങ്ങിയാൽ തന്നെ അത് വെക്കാൻ വീട്ടിൽ ഇടം വേണ്ടേ? ശ്വേതയുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി അയാൾ ചോദിച്ചു, നമുക്ക് മോഹനൻ താമസിക്കുന്നിടം വരെ പോയാലെന്താണ്? മറുപടിയൊന്നും പറയാതെ പത്രം ടീപ്പോയിൽ വെച്ച് അവൾ മുറിക്കകത്തേക്ക് പോയി. പിന്നെ തെല്ലിട കഴിഞ്ഞ് മടങ്ങിവന്നു. അപ്പോഴേക്കും ഒരുത്തരം അവൾ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. വീടിനകത്തിരുന്നാൽ വാതിലും ജനലും തുറക്കാതെ ഗേറ്റിൽ നിൽക്കുന്നയാളെ കാണാൻ കഴിയുന്ന ക്യാമറ നമ്മുടെ വീട്ടിലില്ല ബിജുവേട്ടാ.
അത്തരത്തിലുള്ള ഒന്ന് നമുക്ക് വാങ്ങിയാൽ എന്താണ്? വലിയ വലിയ ഫ്ളാറ്റുകൾക്കാണ് അത് വേണ്ടത്. നമുക്കതിന്റെ ആവശ്യമെന്താണ്? ബിജു ചോദിച്ചു. എന്നാലും നമുക്കൊന്ന് വാങ്ങിക്കളയാം. എക്സിബിഷനിൽ നിന്നും വാങ്ങിയാൽ 10% കമ്മീഷനുണ്ടത്രേ, അവൾ തറപ്പിച്ചു പറഞ്ഞു. എല്ലാത്തരം വീട്ടുപകരണങ്ങളുടെയും ഒരു പ്രദർശനശാലയായി വീട് മാറിക്കൊണ്ടിരിക്കുന്നു. തങ്ങളും ഒരു പ്രദർശന വസ്തുവായി മാറിപ്പോകുമോ എന്നാണ് ബിജു അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. വില എഴുതിയ ഒരു ടാഗും കഴുത്തിൽ കെട്ടിത്തൂക്കണം, പൂർണമായി. കാറിൽ കയറിയ ഉടനെ ശ്വേത ഓർമ്മിപ്പിച്ചു, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മടങ്ങണം ബിജുവേട്ടാ. കൂട്ടുകാരനെ കണ്ടാൽ സമയവും സ്ഥലവും ഒന്നും മറന്നുപോകരുത്. മുന്നിലെ ദീർഘമായ പാതയിലേക്ക് നോക്കി ബിജു പറഞ്ഞു, ആദ്യം അവിടെ എത്തട്ടെ. FM റേഡിയോയിൽ അപ്പോൾ പഴയ സിനിമാ പാട്ടുകൾ പതിഞ്ഞ താളത്തിൽ കാറിലെ നേരിയ തണുപ്പിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ഗൃഹാതുരത്വം പേരുന്ന അതിന്റെ ഈണത്തിൽ ബിജു മുഴുകാൻ കൊതിച്ചു. ചില നേരങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കി. തെല്ലിട കഴിഞ്ഞ് അത് നിന്നു. പിന്നെ ചതഞ്ഞ ഭാഷയിലുള്ള പരസ്യങ്ങൾ വന്നു തുടങ്ങിയതോടെ റേഡിയോ ഓഫ് ചെയ്തു. കാറിലപ്പോൾ നേരിയ മുഴക്കം മാത്രം. കടലോരത്തുകൂടെയുള്ള റോഡിലൂടെയാണ് കാർ അപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ഒരു ഭാഗത്ത് കടൽ തീരത്തിന്റെ വിശാലമായ വെളിമ്പ്രദേശം, മറുഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന കൂറ്റൻ ഫ്ളാറ്റുകൾ. ശ്വേത അത്തരം ദൃശ്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല അവളുടെ പതിവ് രീതി. യാത്രയിലുടനീളം അവൾ പുതിയ കാഴ്ചകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പുതുതായി കാണുന്ന വീടിന്റെ ശില്പഭംഗി, നിറം, എതിരെ കടന്നുപോയ പുതിയൊരു കാർ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ത്രീ ധരിച്ച പ്രത്യേക സാരി, ഒന്നിനു പുറകെ മറ്റൊന്നായി എല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കും. കാർ പ്രധാന വീഥിയിലെത്തിയിട്ടും ശ്വേതയുടെ മനസ്സിലേക്ക് അതൊന്നും തന്നെ കടന്നു ചെല്ലുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലപ്പോൾ ഗായത്രിയായിരുന്നു. തന്റെ നേരെ നീണ്ടുവന്ന ഒരു വിരൽത്തുമ്പ്, അതിൽ പിടിച്ചാണ് പിന്നെ താൻ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. എന്നാൽ ഗായത്രിയുടെ വിരൽത്തുമ്പ് എവിടെ വെച്ചോ അപ്രത്യക്ഷമായിരുന്നു. അവരെക്കുറിച്ച് ബിജു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മയിലുണ്ടായിരുന്നത്. ഒരനാഥാലയം, അവിടെ വെച്ച് സുമംഗലിയായ പെൺകുട്ടി. ഒരു കാരുണ്യപ്രവർത്തനം എന്ന നിലയിലല്ല അനാഥയായ ഗായത്രിയെ മോഹനൻ വിവാഹം ചെയ്തത്. അതവന്റെ വലിയ ചിന്തയുടെ ഭാഗമായി മാത്രമായിരുന്നു. മറ്റാരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒന്ന്. ബിജു ഇതേ വാക്കുകൾ പലവട്ടം പറയുന്നത് കേൾക്കാമായിരുന്നു. ഗായത്രിയെക്കുറിച്ചുള്ള ശേഷം ഭാഗങ്ങൾ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തോടെ ശ്വേത ബിജുവിനോട് ചോദിച്ചു, സപ്പോസ് അനാഥയായ ഗായത്രിയെ വിവാഹം കഴിച്ച് വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളൊക്കെ കാണാനെത്തുന്നു എന്ന് കരുതുക, നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളതുപോലെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയും ചിലതുണ്ടായിക്കൂടെ? മുന്നിൽ നിന്ന് കണ്ണുകൾ എടുത്തുകൊണ്ട് മുഖം ശ്വേതയ്ക്കു നേരെ തിരിച്ച് ബിജു ചോദിച്ചു, ഇത്രയും നേരം നീ ഇതാണോ ആലോചിച്ചുകൊണ്ടിരുന്നത്? അനാഥയായൊരു സ്ത്രീക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ? ആയിരിക്കാം. എന്നാൽ ഗായത്രിയെയും മോഹനനെയും വെറുതെ വിട്ടേക്ക്, അവർ അവരുടെ പാട്ടിന് ജീവിച്ചോട്ടെ. പിന്നെ ശ്വേത ഒന്നും മിണ്ടിയില്ല. നഗരത്തിന് വെളിയിൽ ഫാക്ടറികൾ ധാരാളം നിറഞ്ഞ ഒരിടത്തായിരുന്നു അപ്പോൾ. മതിലുകളുടെ വലിയൊരു നിര, അന്തരീക്ഷത്തിൽ പലതരം ഗന്ധങ്ങൾ, ആകാശത്തിൽ പലയിടങ്ങളിലായി വിവിധ നിറത്തിലുള്ള പുകപടലങ്ങളും ദൃശ്യമായിരുന്നു. എന്നാൽ അത്തരം കാഴ്ചകളിലൊന്നും താൽപ്പര്യമില്ലാതെ ശ്വേത കനത്ത മൗനത്തോടെ ഒരേ ഭാവത്തിൽ ഇരുന്നു. മോഹനന്റെ പാർപ്പിടത്തിനടുത്തെത്തുന്നതുവരെ അവളുടെ മുഖത്ത് നിർവികാരത കാണാമായിരുന്നു. പാർപ്പിടത്തിന് വെളിയിലെ വലിയ മതിലിനു നേരെ ബിജു വിരൽ ചൂണ്ടി. അപ്പോൾ ശ്വേത ചോദിച്ചു, ഓ, ഇവിടെയാണോ അവർ താമസിക്കുന്നത്? മോഹനൻ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മുറിയിൽ ചൂട് കനത്തുവരുന്നു. ഉയർന്ന മതിൽക്കെട്ടും താണ്ടി കാറ്റിന് കടന്നുവരാൻ കഴിയുമായിരുന്നില്ല. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ മുരൾച്ചയ്ക്കും ചൂട് കൂടുതലായിരുന്നു.
അതിനെ മറികടക്കാൻ കഴിയാതെ ശ്വേത അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു. ചൂടിൽ ഇത്രയും നേരം ഇരുന്ന കാലം അവൾ മറന്നിരുന്നു. കാറിലും വീട്ടിലും ഓഫീസിലും തണുപ്പ്. മക്കളെ പഠിക്കാനയച്ച സ്കൂൾ തിരഞ്ഞെടുത്തപ്പോഴും അവൾ ശ്രദ്ധിച്ചത് ഒരേയൊരു കാര്യം മാത്രമായിരുന്നു, അവർ ചൂടിൽ വെന്തുപോകരുത്. എല്ലായ്പ്പോഴും തണുത്ത അന്തരീക്ഷത്തിൽ മാത്രമേ ബുദ്ധിക്ക് തിളക്കം കൂടുകയുള്ളൂ. അവൾ അവനെ വിശ്വസിപ്പിച്ചിരുന്നു. മുറിയിലെ ചൂടിൽ ശ്വേത വെന്തുകൊണ്ടിരിക്കെ ബിജു മോഹനന്റെ ബുക്ക്ഷെൽഫ് തിരയുകയായിരുന്നു. അവനിപ്പോഴും വായനാശീലമുണ്ട്. ഇന്നത്തെ അവസ്ഥയിലും അവൻ പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുന്നു. മൺകൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളവുമായി ഗായത്രി വരുമ്പോൾ പുസ്തകങ്ങളെ താലോലിക്കുന്ന ബിജുവിനെയാണ് കണ്ടത്. കിട്ടുന്ന ശമ്പളത്തിലധികവും മോഹനേട്ടൻ പുസ്തകം വാങ്ങാനാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് എനിക്കും വായനാശീലം വന്നു. പുസ്തകം വായിച്ചാണ് ഞാൻ സമയം നീക്കുന്നത്. അന്നേരം തെല്ലി കുറ്റബോധത്തോടെ ബിജു പറഞ്ഞു, ഞാൻ വായനാശീലം എന്നേ വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല. അവർ സംസാരിക്കുന്നതെന്തെന്നറിയാതെ ശ്വേത രണ്ടുപേരെയും പകച്ചു നോക്കി. പിന്നെ ബിജുവിന്റെ കയ്യിലെ പുസ്തകത്തിന് നേരെ തെല്ല അപരിചിത ഭാവത്തിൽ നോക്കിയ ശേഷം ഒരു പുസ്തകം എന്നു പറഞ്ഞ് ഗായത്രി കൊണ്ടുവന്ന വെള്ളം ഒറ്റ വീർപ്പിന് വലിച്ചു കുടിച്ചു. ശ്വേത വീണ്ടും വേവാൻ തുടങ്ങി. ഇരുമ്പ് പ്ലേറ്റുകൾ അടക്കി വെച്ചതിനു ശേഷം ഉച്ചയോടെയാണ് മോഹനൻ മടങ്ങിയെത്തിയത്. കഠിനമായി അധ്വാനിച്ചതിന്റെ യാതൊരു ക്ഷീണവും അയാളിൽ പ്രകടമായിരുന്നില്ല. എന്നാൽ നീല യൂണിഫോം വിയർപ്പിൽ കുതിർന്നിരുന്നു. ഉടുപ്പിൽ നിറയെ മണ്ണും തുരുമ്പും പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇരുമ്പിന്റെ ഗന്ധം കുറെ കൂടി രൂക്ഷമായി അനുഭവപ്പെടാൻ തുടങ്ങി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഏറ്റവും ഒടുവിലത്തെ സെമസ്റ്റർ എഴുതാതെ മുങ്ങിയ മോഹനനിൽ നിന്ന് ഒരു സാധാ കമ്പനി തൊഴിലാളിയായ മോഹനനിലേക്കുള്ള ദൂരം കണക്കാക്കാൻ കഴിയാതെ ബിജു കുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അതിലൊന്നും മോഹനന് തെല്ലും ഖേദമില്ലെന്ന് പിന്നീടു നടന്ന സംസാരത്തിൽ നിന്നും വ്യക്തമായി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഗായത്രിയെയും ശ്വേതയെയും വെറുതെ വിട്ടുകൊണ്ട് കമ്പനി വളപ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു അവർ. ആമുഖമൊന്നും കൂടാതെ മോഹനൻ സംസാരം തുടങ്ങി. ഇങ്ങനെയൊക്കെയായതിൽ എനിക്കൊട്ടും ദുഃഖമില്ല. ഒന്നും ആകാൻ ആഗ്രഹിക്കാതിരുന്നിട്ടില്ല, ആയില്ല എന്നതാണ് സത്യം. പരീക്ഷ എഴുതാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമില്ല. അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചതിലും ഖേദമില്ല. കുട്ടികളില്ലാതെ പോയതിലും ഇപ്പോൾ വിഷമം തോന്നുന്നില്ല. അതിനിടയിൽ കയറി ബിജു ചോദിച്ചു, മോഹനനെ മറ്റൊരു നല്ല ജോലിക്ക് ശ്രമിച്ചുകൂടെ? അതിലും എനിക്ക് താല്പര്യം തോന്നുന്നില്ല എന്നതാണ് സത്യം. ഈ കമ്പനിയിലെ ഒരു സാധാ തൊഴിലാളിയാണ് ഞാനെങ്കിലും ജോസഫ് മുതലാളി കമ്പനി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കമ്പനിയിലെ ഒരു വാച്ച്മാൻ കൂടിയാണ് ഞാൻ. കമ്പനിക്ക് അകത്ത് തന്നെ ഞങ്ങൾക്ക് പാർപ്പിടം തന്നതും അതുകൊണ്ടാണ്. സംസാരത്തിനിടയിൽ കമ്പനി വളപ്പിൽ തഴച്ചു വളരാൻ തുടങ്ങിയ മാവിൻ ചെടികളെ വാത്സല്യപൂർവം അയാൾ തലോടുന്നുമുണ്ടായിരുന്നു. പുഴുക്കുത്തേറ്റ ഇലകൾ ശ്രദ്ധാപൂർവം പിഴുതുമാറ്റാനും മോഹനൻ മറന്നില്ല. പിന്നെ അയാൾ ചോദിച്ചു, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ബിജു? എന്റെ വിവാഹം കഴിഞ്ഞ നീണ്ട 16 വർഷങ്ങൾക്കിടയിൽ ഇത്രയും ദീർഘനേരം ഒന്നിച്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ വളരെ സന്തോഷവാന്മാരാണെന്ന് തോന്നിക്കും. അതിൽ സന്തോഷമുണ്ട്. എന്നാലും ജീവിതം നാം കാണുന്നതുപോലെയല്ലോ. ശ്വേതയുടെ മുമ്പത്തെ ആർഭാടം ഇപ്പോഴുമുണ്ടോ? മോഹനനു നേരെ കൃതജ്ഞതാപൂർവം ബിജു കണ്ണോടിച്ചു. എന്തോ ചിലത് ആരോടെങ്കിലും പറയണമെന്നുള്ളത് നിഗൂഢമായ ഒരാഗ്രഹമായിരുന്നു. ഒറ്റപ്പെടുന്ന അവസരങ്ങളിലൊക്കെ പതിഞ്ഞ സ്വരത്തിൽ അവ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരടുത്ത സുഹൃത്ത് അത് ചോദിക്കുന്നു. ബിജു പറഞ്ഞു, ശ്വേതയെപ്പറ്റിയല്ലേ നീ ചോദിച്ചത്? ഒരു നല്ല ജോലി കിട്ടിയതോടെ അവൾ ഭൂതകാലം അപ്പാടെ വിസ്മരിച്ചു. ഇപ്പോൾ അതൊന്നും ഓർമ്മിക്കാനേ അവൾക്കിഷ്ടമല്ല.
ചെറിയ വീട്, അവിടുത്തെ പട്ടിണി, നിങ്ങളോടൊപ്പം ഇറങ്ങിപ്പോന്ന ദിവസം, അവയെക്കുറിച്ച് ഓർമ്മിച്ചാൽ പോലും അവൾ പ്രകോപിതയാകും. മക്കളിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല, പബ്ലിക് സ്കൂളിൽ ചേർത്തു. അവളുടെ ഇഷ്ടം കാരണം മക്കളെ കാണുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം. എന്നാലും ഞാൻ അവളുടെ ഒരിഷ്ടത്തിനും എതിര് നിൽക്കാറില്ല, കാരണം എനിക്കവളെ ഏറെ ഇഷ്ടമാണ്. അപ്പോൾ മോഹനൻ ബിജുവിന്റെ തോളിൽ പതുക്കെ വിരലുകൾ അമർത്തി, എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. ആരെങ്കിലും ഒരാൾ അല്പം താഴ്ന്നു കൊടുത്താലേ ഏത് ദാമ്പത്യവും വിജയിക്കുകയുള്ളൂ. അതിൽ തെല്ലും നാണിക്കേണ്ട കാര്യമില്ല. പിന്നെ വിഷയം മാറ്റാൻ വേണ്ടി മോഹനൻ പലതരം മാവുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കമ്പനി വളപ്പിൽ 15 വിവിധ തരത്തിലുള്ള മാവിൻ ചെടികളുണ്ട്. മാവുകൾക്ക് വളക്കൂറുള്ള മണ്ണാണിത്. ചെടികൾ നട്ടിട്ട് 6 ആയിട്ടുള്ളൂ, പക്ഷേ നല്ല പച്ചപ്പോടെ അവ വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഒടുവിൽ ഒരു രഹസ്യമെന്നോണം മോഹനൻ സൂചിപ്പിച്ചു, ഞാനും ഗായത്രിയും ചേർന്നാണ് ഇവ നട്ടത്. ഇവയിലെ മാങ്ങ പറിക്കാൻ കമ്പനി മുതലാളി ഞങ്ങളെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. മാമ്പൂ തല്ലിക്കൊഴിക്കാൻ ഞങ്ങളുടെ മക്കളുമുണ്ടാവില്ല. പിന്നെ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു സന്തോഷത്തിനാണ് എന്നാണ് മറുപടി. അങ്ങനെയും ചിലത് നമ്മൾ ചെയ്യണ്ടേ? തിരികെ പോകാൻ വേണ്ടി കാറിൽ കയറിയിരുന്നപ്പോൾ യാത്രയാക്കാൻ മോഹനനും ഗായത്രിയും കാറിനടുത്തേക്ക് വന്നു. ഗായത്രിയുടെ വലതുകൈ ശ്വേതയുടെ നേരെ നീളുന്നത് കണ്ടു. വിരൽത്തുമ്പ് സ്പർശിക്കാൻ ശ്വേതയും കൈനീട്ടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് ഗൗനിക്കാതെ കാറിനകത്തെ തണുപ്പിലേക്ക് അമരാൻ വെപ്രാളപ്പെടുകയായിരുന്നു ശ്വേത. അതിനിടയിലാണ് അതിവേഗത്തിൽ മാറിവരുന്ന നഗരപ്രകൃതിയെക്കുറിച്ച് മോഹനൻ സൂചിപ്പിച്ചത്. എല്ലായിടത്തും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് വൻ കെട്ടിടങ്ങൾ ഉയരുന്നത്. പിന്നെന്തോ ഓർത്തിട്ടെന്നതുപോലെ അയാൾ പറഞ്ഞു, കഴിഞ്ഞ മാസം ഞാൻ ശ്വേതയുടെ നാട്ടിൽ പോയിരുന്നു. നിങ്ങളുടെ വീട് നിന്നിരുന്ന ഭാഗത്ത് ഒരു കൂറ്റൻ കെട്ടിടം ഉയർന്നിരിക്കുന്നു. ഹോ, എന്തൊരു മാറ്റമാണ്! അന്നേരം അതൊട്ടും രസിക്കാത്ത മട്ടിൽ മുഖം കനപ്പിച്ചുകൊണ്ട് ശ്വേത ചോദിച്ചു, പഴയ അനാഥാലയത്തിലും പോയിരുന്നോ? അവിടെയും പോകാമായിരുന്നില്ലേ? അപ്പോൾ വിവർണമായ മുഖത്തോടെ ഗായത്രി അകത്തേക്ക് ഓടിക്കയറി. പിന്നെ യാത്ര പോലും പറയാതെ കാർ റോഡിലേക്കിറങ്ങി. കാറിനുള്ളിലെ തണുപ്പിൽ ആലസ്യത്തോടെ അമർന്നിരുന്നുകൊണ്ട് ശ്വേത സ്വയം പറഞ്ഞു, ഈ ഒറ്റമുറി വീട്ടിൽ അവരെങ്ങനെയാണ് കഴിയുന്നത്? എന്തൊരു ചൂടാണവിടെ! അപ്പോൾ ബിജു ചോദിച്ചു, ആരു പറഞ്ഞു അത് ഒറ്റമുറിയാണെന്ന്? അതിന് ധാരാളം മുറികളുണ്ട്, അവ നമ്മൾ കാണാത്തതല്ലേ? ഇതോടുകൂടി U.K.Kumaran ഒറ്റമുറിക്കൊട്ടാരം എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.